Ukraine medical vidyarthiya Ottapalam Sodeshi Anis Muhammadum Natilek Tirichu Madanganava the Pradisanthilana. Todarchiya Spodarangal Narakana Kharkivile Bengarlana Jeevanum Kail Pidicha Anis Muhammad Tamasikinada. February 27-ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു പുളിഞ്ചോട പരിക്കൻ പാറ മുഹമ്മദ് ഹനീഫിയുടെയും റജുലിയുടെയും മകൻ അനീസ് മുഹമ്മദ്. കർവീവിലെ വിയൻ കറാൻസിൽ യൂണിവേഴ്സിറ്റിയിലെ അഞ്ചാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അനീസ്. യുദ്ധം ആരംഭിച്ചതോടെ മടക്കവും പ്രതിസന്ധിയിലായി. നിലവിൽ കർവീവിലെ ഒരു ബങ്കറിലാണ് അനീസ് മുഹമ്മദും നൂറിലധികം വിദ്യാർത്ഥികളും അഭയം തേടിയിരിക്കുന്നത്. പ്രദേശത്ത് നിരന്തരം സ്ഫോടനവും ഷെല്ലാക്രമണങ്ങളും നടക്കുന്നതായും നിലവിലെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് എത്ര ദിവസം മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ലെന്നും തങ്ങളെ നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വീട്ടുകാർക്കയച്ച വീഡിയോയിൽ അനീസ് മുഹമ്മദും ഒപ്പമുള്ള സുഹൃത്ത് ഫവാസും പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു 3 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ ഒരു 15 മണിക്കൂറായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെട്രോയിൽ ബങ്കറിലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഷെൽട്ടർ ആയിട്ട് പറയുന്നത് ബങ്കറാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പുറത്താണെങ്കിൽ വൻ ടെറിഫൈങ് സംഭവങ്ങളാണ്, ഷെല്ലിംഗ് ഒക്കെയാണ്, കേൾക്കാൻ നമുക്ക് സൗണ്ട് ആണ്. അതുകൊണ്ട് പിന്നെ ബങ്കർ തന്നെ ഇരിക്കാന്ന്. ഇപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ കംപ്ലീറ്റ് റൂമിലുള്ള എല്ലാ സംഭവങ്ങളും ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ ഇവിടുത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഏകദേശം തീർന്നു തുടങ്ങി. ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം തീർന്നു തുടങ്ങി. ഞങ്ങളിത് മുന്നേ കണക്കാക്കിയിട്ട് മുന്നേ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 2 ദിവസത്തേക്ക് മാക്സിമം പറ്റുള്ളായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡില്ല. പിന്നെ ഞങ്ങൾ ഇപ്പൊ നാട്ടിലോട്ട് പോകാനുള്ള ഒരു ഇവാക്വേഷൻ പ്രോഗ്രാം ഇപ്പൊ ഇന്ത്യൻ എംബസി നടത്തുന്നുണ്ട്. പക്ഷെ അതിപ്പോ ചെർണീർസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇപ്പൊ ഇതുവരെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 1000 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് ഈ ക്യാപിറ്റൽ ടച്ച് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ഇപ്പൊ മെയിൻ ഇപ്പൊ അഫക്റ്റഡ് ആയിട്ട് 2 ഉക്രൈനുള്ള റീജിയൻസ് പറഞ്ഞാൽ 1 കർക്കിയും 1 കീവുമാണ്. ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. അങ്ങോട്ട് റീച്ച് ചെയ്യാൻ, സേഫ്ലി റീച്ച് ചെയ്യാൻ ഒരു ഹോപ്പില്ല. ഇന്ന് ഈ വെക്കേഷൻ അവര് ചെർണീർസിൽ സ്റ്റാർട്ട് ചെയ്ത് 240 പിള്ളേർ വെച്ചിട്ടുള്ള 2 ലിസ്റ്റ് അവർ ഓൾറെഡി മേക്ക് ചെയ്ത് കഴിഞ്ഞു. നാളെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് റൊമേനിയയിൽ വന്നിട്ടാണ് അവരെ എയർലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ ഒരു ഇതുമില്ല. കാരണം ഞങ്ങൾ ഈ വെസ്റ്റേൺ സൈഡില് ഞങ്ങൾ കാർക്കിയ റീജിയനിലുള്ള കാരണം ഇവിടെ 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബോർഡർ ശരിക്കും അടുത്ത് റഷ്യയുടെ ബോർഡർ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റഷ്യൻ അവര് നമുക്ക് റഷ്യൻ ബോർഡർ ആണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് റഷ്യയുടെ ബോർഡറിലൂടെ കടന്നിട്ട് റഷ്യയിലോട്ട് കടന്നിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എയർലിഫ്റ്റ് ഏറ്റവും പോസിബിലിറ്റി. മറ്റേ ചെർണീർസിയിൽ പോകുന്ന ഒരു കാര്യം ഞങ്ങൾ ആലോചിക്കുക വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 1100 കിലോമീറ്ററോളം ചെർണീർസിയിലോട്ടുണ്ട്. അപ്പോൾ ഒരു 20-24 മണിക്കൂർ ഏകദേശം വേണ്ടി വരും ഇത്രയും ട്രാവൽ ചെയ്യാൻ. പിന്നെയാണെന്നുണ്ടെങ്കിൽ യുക്രൈനിൽ റിസ്ക് ആണ് അത്രയും. അത് ബൈ ബസ് അല്ലെങ്കിൽ ബൈ ട്രെയിൻ ആണ്. പക്ഷേ ഇപ്പൊ ഏകദേശം എല്ലാ ബ്രിഡ്ജസും അവർ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. കാരണം അവരുടെ ഇൻവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് കാർക്കീവിൽ നിന്ന് റഷ്യൻ ബോർഡറിൽ പോയിട്ട് റഷ്യയിലൂടെ പോകുന്നതാണ്. പക്ഷെ അതിന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റഷ്യൻ എംബസി ആയിട്ടും ഇന്ത്യൻ ഗവൺമെന്റും ഈ കാര്യം ഏറ്റെടുത്ത് തന്നെ വേണം. അല്ലാതെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു പെട്ടെന്ന് ഇപ്പൊ ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെ. അതാണ് മെയിൻ പ്രശ്നം. ബാക്കിയുള്ള സിസ്റ്റം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, തിരൂർ, പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളും അനീസിനൊപ്പം ബംഗറിലുണ്ട്. മകനെ തിരിച്ചെത്തിക്കുന്നതിനായുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് പിതാവ് പി മുഹമ്മദ് ഹനീഫ ആവശ്യപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ മലയാളി വിദ്യാർത്ഥികളെയും തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും നിവേദനമയച്ചതായി കേരള പ്രവാസി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ വി ഷംസുദ്ദീൻ പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.